വാണിജ്യാടിസ്ഥാനത്തിൽ തേനീച്ച കൃഷി ചെയ്യുന്ന കർഷകരാണ് തേനീച്ച രോഗം മൂലം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത്. വിശപ്പില്ലായ്മ, പുഴുക്കളുടെ അറകളിൽ മെഴുകടയാതിരിക്കൽ തുടങ്ങിയ രോഗങ്ങളാണ് തേനീച്ചകൾക്ക്. 2011 നവംബർ മുതലാണ് തേനീച്ചകൾക്ക് രോഗം കണ്ടെത്തിയത്. രോഗം വ്യാപകമായതോടെ തേനീച്ച കോളനികളെ കൂട്ടത്തോടെ കർഷകർ നശിപ്പിക്കുകയാണ്. മിക്ക കോളനികളിലും ഈച്ചകൾ കുറയുന്നതിനാൽ തേനുൽപാദനത്തിൽ വലിയ ഇടിവുണ്ടായതായി കർഷകർ. കൂടുകൾ ഈച്ച നഷ്ടമായി പോകുന്നുണ്ട്. പെട്ടെന്ന് കൂട്ടിലെ ഈച്ച കുറയുകയും അതോടെ ഈ മെഴുകുപുഴുവിൻ്റെ ആക്രമണം വരികയും പിന്നെ പുതിയ റാണി അധികം മുട്ടയിടാതെ വരികയും ചെയ്യുന്നു. അതോടെ പെട്ടെന്ന് കൂട് വിട്ട് ഈച്ച പോവുകയാണ്. വെള്ളായണിയിലെ പരാഗണ ഗവേഷണ കേന്ദ്രം നടത്തിയ പഠനത്തിൽ തേനീച്ചകൾക്ക് ബാക്ടീരിയ രോഗമാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വെറ്ററിനറി ഗ്രേഡ് ഡെറാമൈസിൻ ഗുളിക പഞ്ചസാര ലായനിയിൽ കലർത്തി ഈച്ചകൾക്ക് നൽകാനാണ് പരാഗണ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ 800,000 കോളനികളിൽ നിന്ന് 80,000 കിലോ തേൻ പ്രതിവർഷം ഉൽപ്പാദിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തേനീച്ച രോഗം മൂലം 40% ഇതിൽ കുറവ് വന്നിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ തേനീച്ച കോളനികളുള്ളത്. ഇവിടങ്ങളിലാണ് രോഗം വ്യാപകവും. എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യാവിഷൻ.